ഓക്കെ, ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്? കണ്ടിട്ടില്ല. യെസ്, ഇതില് ഈ ആറ് ചിത്രങ്ങൾ അതിനകത്തുണ്ട്, ആറ് കള്ളികൾ അല്ലേ. ആറ് കള്ളികളിലുള്ള ഡോട്ട്സ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഓ, ഉറപ്പാണോ? ഡോട്ട്സ് ഒരേ സ്ഥലത്താണോ നിൽക്കുന്നത് അതോ വേറെ വേറെ സ്ഥലത്താണോ? നമുക്ക് നോക്കാം. ഒരേ സ്ഥലത്താണ്. യെസ് അപ്പോ നമ്മളിനി അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മളുടെ മുന്നിൽ ഒരു ഒരു പ്രാകൃതനായ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിന് മുന്നേ ജീവിച്ചിട്ടുള്ള കുറെ ആളുകൾ അറിയാലോ, നമ്മളൊക്കെ കേവ് മെൻസ് ആയിരുന്നു നമ്മൾ പറയാറുണ്ട്. ആര്? വേട്ടയാടി കാട്ടിൽ നിന്ന് മാങ്ങ പറിച്ചും അല്ലേ, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പണ്ട് ജീവിച്ചിരുന്നത്, പഴയ ആളുകൾ അല്ലേ. അങ്ങനെയുള്ള ഒരാള്, അയാളെ നമ്മൾ എടുക്കുക. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പൊ അയാൾക്ക് പെട്ടെന്ന് ഒരു ജലദോഷം വന്നു. ജലദോഷം വന്ന ആള് ഇങ്ങനെ റെസ്റ്റ് എടുക്കണമെന്ന് അവർക്ക് അറിയില്ല, അതുകൊണ്ടാണ് തുള്ളി കളിക്കുന്നത്. ഓക്കെ, അപ്പൊ ജലദോഷ പനിയാണ്. അപ്പൊ എന്ത് ചെയ്യും? ജലദോഷം പനി മാറാൻ എന്ത് വേണം? മെഡിസിൻ വേണം. അപ്പൊ മെഡിസിൻ തപ്പി ആള് ഈ ഒരു കാട്ടിലേക്ക് ഇറങ്ങുകയാണ്. അയാളുടെ ചുറ്റിലുള്ള കാട്, കാട്ടിൽ ആരൊക്കെ ഉണ്ട്? ആനിമൽസ് ഉണ്ട്. ഡൈനോസർ ഉണ്ടോ? ഇല്ല. മനുഷ്യനും ഡൈനോസർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഓക്കെ, എന്തായാലും നമ്മൾ തൽക്കാലം ഒരു കാട് എടുക്കാം. അപ്പൊ അവിടെ ചെല്ലുകയാണ്. അപ്പൊ അവിടെ പുള്ളിക്ക് അറിയാം ഇവിടെ കുറെ ചെടികളുണ്ട്, ആ ചെടികളിൽ ചിലതൊക്കെ ഔഷധ ഗുണമുള്ളതാണ് ആൾക്കറിയാം. അപ്പൊ ആള് ആളുടെ മുന്നിലുള്ളത് എന്താ? ഡാറ്റയാണുള്ളത്. അതായത് ആ കാട്ടിൽ കുറെ ചെടിയുണ്ട്, ആ ചെടികളിൽ ഏതിലൊക്കെയോ ചില ഔഷധ ഗുണമുള്ള സംഗതി ഉണ്ട്, അത് കഴിച്ചാൽ എന്റെ പനി മാറുന്ന പുള്ളിക്ക് അറിയാം. ഏതാണ് ആ ചെടിയെന്ന് അറിയോ? ഇപ്പൊ അറിയില്ല. അപ്പൊ ആളെന്താ ചെയ്യാ? സ്വാഭാവികമായിട്ട് ഓരോന്നോരോന്നായിട്ട് കഴിക്കും. അങ്ങനെ 7 ദിവസം കഴിക്കുമ്പോൾ ജലദോഷപ്പനി തന്നെ മാറും. അതിലുണ്ടാവുക ജലദോഷപ്പനി എത്ര ദിവസം ഉണ്ടാവും? 7 ദിവസം. ഹോമിയ മരുന്ന് എത്ര ദിവസം കൊടുക്കാറ്? 7 ദിവസം. മനസ്സിലായോ എങ്ങനെ ഹോമിയ മരുന്ന് കഴിക്കുമ്പോൾ അസുഖം മാറണമെന്നുള്ളത്? സെൽഫ് ലിമിറ്റിംഗ് അസുഖങ്ങൾ നമ്മൾ പറയും. അപ്പൊ അതേപോലെ നമ്മളുടെ ഈ കാട്ടിൽ ജീവിക്കുന്ന ഇയാള് ഈ കാട്ടിലുള്ള ഓരോ ചെടി പറിച്ച് കഴിക്കുകയാണെന്ന് കരുതുക. 7 ദിവസം കഴിച്ചു കഴിയുമ്പോൾ തനിയെ അസുഖം മാറും. അങ്ങനെ കുറെ നാൾ ഇത് ചെയ്ത് ചില ആളുകൾ യാദൃശികമായിട്ട്, അതായത് ഇങ്ങനെ പറിച്ച് കഴിക്കുന്ന കൂട്ടത്തിൽ അറിയാതെ ഈ ഒറിജിനൽ മെഡിസിനൽ ഗുണമുള്ള എന്തെങ്കിലും സാധനം കഴിച്ചെന്ന് വിചാരിക്കുക, പനി കുറയ്ക്കാൻ. ഇപ്പോൾ പലതും പറയാം, പനിക്കൂർക്ക അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. പനിക്കൂർക്ക കഴിക്കുമ്പോൾ ഇത് കുറയോ? പനി കുറയോ? കുറഞ്ഞുകൂടെ? അതിനകത്തുള്ള ചില ഏതെങ്കിലും ഒരു കെമിക്കലുകളെ കുറിച്ചുള്ള ക്ലാസ് വരുന്നുണ്ട്, അത് നമുക്ക് ഗുണമായിക്കൂടെ ഇല്ലേ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളിലുള്ള സാധനങ്ങൾ ചെടികളിൽ നിന്ന് എടുത്തതല്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കഴിച്ചപ്പോൾ റാൻഡം ആയിട്ട് പനി മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കുറെ നാൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എന്തായി? അവിടെ ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇതിൽ ഏതൊക്കെയോ ചെടികൾ ഇന്ന ഇന്ന പോലെ, അതിൻ്റെ കായ എങ്ങനെ ഇരിക്കണം, അതിൻ്റെ പൂവ് അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറച്ച് വിവരം നമുക്ക് കിട്ടി. അപ്പോൾ അടുത്ത തവണ പനി വരുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമ്മളെന്താ, ഓടി ചെന്ന് ആ ചെടി പറിക്കുന്നു കഴിക്കുന്നു, ഇതല്ലേ അവിടെ നടക്കുന്നത്? പക്ഷെ അപ്പോഴും അത് കറക്റ്റായിട്ട് വർക്കാവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം അപ്പോഴും അവിടെ ആ ട്രയൽ ആൻഡ് എറർ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ കഴിക്കുന്നത് ഈ ചെടി മുഴുവൻ പിഴിഞ്ഞെടുത്തതായിരിക്കും കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാൽ എന്താ പ്രശ്നം? ആവശ്യമില്ലാത്തതൊന്നുമല്ല, അതിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ഉണ്ടാവും, അത് നമ്മളെ രോഗികളാക്കും. അതാണ് ആയുർവേദം നമ്മൾ കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം. അതിനകത്ത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട്, അത് നമ്മളെ കിഡ്നിനെയും ലിവറിനെയൊക്കെ പ്രശ്നത്തിലാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അവിടെ നമ്മളെ മുന്നിൽ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി ചില ചെടികൾക്ക് ഗുണമുണ്ട് എന്നുള്ളത്. ഇനി അതിൽ നിന്ന് നമ്മൾ ഒരു നോളജ് സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണത്? ഇന്ന അസുഖത്തിന് ഇന്ന ചെടി, ജലദോഷത്തിന് ഇന്ന ചെടി, ചുവന്ന ബൾബ് പച്ച ബൾബ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളവിടെ ചില ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തത് എന്താണ്? അത് അപ്ലൈ ചെയ്യുകയാണ്. ഈ നമ്മൾ കണ്ടെത്തിയ ആ നോളജ് നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ വീണ്ടും അതൊരു ടെസ്റ്റിംഗ് ഫേസിലേക്ക് കിടക്കുകയാണ്. അത് നമ്മൾ നിരന്തരം കൊടുത്തു നോക്കും. അപ്പോൾ ശരിക്കും അത് അങ്ങനെ തന്നെയാണോ, നമ്മൾ വിവരമായിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് അതേപോലെ തന്നെ വരുന്നുണ്ടോ എന്നുള്ളത് യാദൃശ്ചികമായിട്ട് നടക്കുകയാണ്, പ്ലാൻഡ് ഒന്നുമല്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കവിടെ മനസ്സിലാവുകയാണ് ഇത് വെറുതെ ചെടി ഇങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല, ആ ചെടിക്കകത്തുള്ള ഏതൊക്കെയോ കെമിക്കലുകളാണ് ഈ ഗുണം ഉണ്ടാക്കുന്നത് എന്നുള്ള മറ്റൊരു തലത്തിലേക്ക് ഇത് വളരുകയാണ്. ഇത് കാലങ്ങൾ കൊണ്ടാണ് വളർന്നത്. അപ്പോൾ ഒരു കാലത്ത് ഉണ്ടായിരുന്ന നമ്മളുടെ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിച്ചിരുന്ന മരുന്നുകൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ അവർ ഇതുപോലെ ഇടിച്ച് പിഴിഞ്ഞ് മൊത്തം നീരെടുത്ത് കൊടുക്കുന്നിടത്തുനിന്ന് മാറിയിട്ട് പിന്നെന്താ നമ്മൾ കാണുന്നത്? അതിനകത്തുള്ള കമ്പോണൻസ് അതെന്താണെന്നും കൂടി അറിയാനുള്ള ശ്രമം പിന്നെ അവിടെ നടക്കുകയാണ്. അപ്പോഴേക്കും ലോകം പുരോഗമിക്കുകയാണ്, നാട് പുരോഗമിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിനകത്തുള്ള ആൽക്കലോയിഡുകൾ, മറ്റ് ഫൈറ്റോ കെമിക്കൽസ് അതൊക്കെ കേട്ടല്ലേ, കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നില്ലേ. യെസ്, ഓർഗാനിക് കെമിസ്ട്രി അല്ലേ, അതൊക്കെ ഇനി വരുന്നുണ്ട് ക്ലാസ്സിൽ, അവിടെ പറഞ്ഞു തരും കൂടുതൽ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുകയാണ്. അപ്പോൾ
ഇന്ന സംഗതി കഴിച്ചാൽ അത് ചുമ മാറും, പനി മാറും എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവിടെ വരുന്നു. അപ്പൊ പിന്നെ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ഈ ചെടി മുഴുവൻ എടുത്ത് കലക്കി കൊടുക്കോ? അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അത് ഗുണമായി മാറുന്നുണ്ടോ? ഗുണമായി മാറുന്നില്ലേ? പ്രിസിഷൻ വരുന്നില്ലേ? ഇങ്ങനെ നമ്മളൊരു പ്രിസിഷനായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? മോഡേൺ മെഡിസിൻ. അതായത് ഒരു പ്രിസിഷൻ ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് എന്താണ് ഗുണം ഉണ്ടാകുന്നത് എന്ന് ശരിക്ക് കണ്ടെത്തിയിട്ട് അത് മാത്രം എടുത്തു കൊടുക്കുന്ന പരിപാടിയാണ് മോഡേൺ മെഡിസിനിൽ നടക്കുന്നതെന്ന് വളരെ റഫായിട്ട് നിങ്ങൾക്കൊരു മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?